വേഗം വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം 13:30 വാക്യം വായിക്കുകയാണ്. മോശയുടെ മുൻപാകെ കാലേബ് ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ മരുഭൂമി യാത്രയിൽ മോശയെ ദൈവ ലീഡറായി തെരഞ്ഞെടുത്തു. മോശ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ പലരെ ദൈവം ഒരുക്കി. അഹ്റോനെ, യോശുവ, കാലേബ് തുടങ്ങിയുള്ള ആളുകൾ, അതിൽ വിശ്വാസവീരന്മാരായ രണ്ടുപേരാണ് യോശുവയും കാലേബും. കാലേബിനെ കുറിച്ച് അല്പകാര്യങ്ങളാണ് ഇന്ന് പലക്കാലം ചിന്തിക്കുവാൻ ഞാൻ കർത്താവസാനപ്പെടുന്നത്. കാലേബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കാലേബ് വിശ്വാസമുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. മരുഭൂമിയിലെ യാത്രയുടെ ക്ലേശം കാലേബിനെ അലട്ടിയില്ല. ജനത്തിന്റെ ഇടയിൽ നിന്നുള്ള പിറുറുപ്പ് കാലേബിലേക്ക് വ്യാപരിച്ചില്ല. 3, നാട്ടുരാജാക്കന്മാരെ ആക്രമണങ്ങൾ കാലേബിലേക്ക് വ്യാപരിച്ചില്ല. അതിനെ ചെറുക്കാനുള്ള ബലമാണ് കാലേബിൽ ലഭിച്ചത്. 4, തൻ്റെ പ്രായം ഇതിനൊന്നും തടസ്സമായി നിന്നില്ല. എനിക്ക് പ്രായമായി പോയല്ലോ എന്ന് വിചാരിച്ച് കാലേബ് ശുശ്രൂഷയിൽ പുറകോട്ട് പോയില്ല. ഇനിയും ദേശം കൈവശമാക്കാനുണ്ടെന്നൊരു ചിന്തയാണ് കാലേബിലിമേൽ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത്. 100% വിശ്വസ്തയോടുകൂടി കാലേബ് ദൈവത്തോട് നിന്നു, മോശയുടെ കൂടെ നിന്നു, ലീഡർഷിപ്പിന് കീഴ്പ്പെട്ട് നിന്നു. ഒരു വ്യക്തിപരമായ ബന്ധം മോശമായിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ വിജയിക്കണമെങ്കിൽ ലീഡറുടെ കൂടെ നിന്നാലേ ഒക്കത്തുള്ളെന്ന് കാലേബിന് അറിയാമായിരുന്നു. അനുസരിക്കുന്നൊരു സ്വഭാവം കാലേബിനുണ്ടായിരുന്നു, അനുസരിക്കുന്ന സ്വഭാവം. അതോടൊപ്പം തന്നെ ധൈര്യശാലിയായ ഒരു മനുഷ്യനായിരുന്നു. 32 പ്രാവശ്യമാണ് കാലേബിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കാലേബും യോശുവയും ബാക്കി 10 പേരുമായി കനാൻ ദേശം മുറ്റുനോക്കാൻ പോയപ്പോൾ 10 പേരെതിരായി പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ വിശ്വാസത്താൽ നിന്ന് പറയാനിടയാത്തൂ. ഞാൻ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരാളെ വിശ്വസ്തമായി നിന്നാൽ അവരെ ദൈവം എങ്ങനെയല്ല അനുഗ്രഹിക്കാനും കഴിയും. ഇവിടെ കാലേബിന്റെ പ്രത്യേകത, കാലേബ് ജനത്തെ അമർത്തി എന്നാണ്, ശാന്തരാക്കി. അമർത്തി എന്ന് പറയുന്നത് ശരിയായ ട്രാൻസ്ലേഷൻ ശാന്തരാക്കി എന്നാണ്. 10 പേര് വന്ന് നമുക്ക് കനാൻ ദേശം അവകാശമാക്കാൻ കഴിയത്തില്ലെന്ന് ശക്തിയുക്തം പറഞ്ഞപ്പോൾ എവർക്കും വേണ്ട ചേർന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കാലേബ് എന്ത് ചെയ്യുന്ന ജനത്തെ ശാന്തമാക്കി. ദേശത്തെ ജനം നിവാസികളെ തിന്നുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെ ഇളകി മറിഞ്ഞു. അപ്പോൾ കാലേബ് പറയുകയാണ്, നിവാസികൾ നമുക്കപ്പമായി തീരുമെന്ന് പറഞ്ഞ് അവരെ ശാന്തതപ്പെടുത്തുകയാണ്. തീർന്നില്ല. ജനത്തിന്റെ ഹൃദയം ഉരുകി മറിയുമ്പോഴും കാലേബ് ജനത്തെ ആശ്വസിപ്പിക്കുകയും അവരെ ശാന്തരാക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്തും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ജനങ്ങൾ കൂടെ നിന്ന് ചൂടാക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ മണ്ണെണ്ണയുമായിട്ട് പോയി ഒഴിച്ച് തീ ആളി കത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ലീഡർഷിപ്പിനോട് ചേർന്ന് നിന്ന് തങ്ങളുടെ കൃപാവരങ്ങളെയും ശുശ്രൂഷകളെയും തല്ലിക്കെടുത്താതെ ചേർന്ന് നിന്ന് ജനത്തിന് ആ സ്വസ്ഥത കൊടുത്ത് അവരെ അമർച്ച ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു കാലേബ്. തങ്ങളുടെ കൃപാവരങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ അവസരം നൽകാതെ കൂട്ടോട്ടുണ്ടാക്കി അമർത്തിക്കളയുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അവരോട് ചേർന്ന് നിൽക്കാൻ വലിയ എളുപ്പം, പക്ഷെ അവർക്കെതിരെ നിന്ന് ശാന്തതപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതെ സ്വസ്ഥതയും സമാധാനവും കെടുത്തി ജനങ്ങളുടെ ഇടയിൽ ഭിന്നത വരുത്തുന്ന ദുർവ്യാപാരങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. അതിൻ്റെ അപവാദമാണ് കാലേബ്. കാലേബ് കൂട്ടത്തിൽ അവരോട് ചേർന്ന് ഇന്ന് പ്രവർത്തിക്കുകയായിരുന്നില്ല. കാലേബ് മാറി ഇന്ന് ഈ ജനത്തെ ശാന്തതപ്പെടുത്തി ആശ്വസിപ്പിച്ചു. പിന്നെയുള്ളത്, പ്രതിസന്ധി പ്രതികൂലം വരുമ്പോൾ നമ്മുടെ സ്വഭാവം പ്രത്യേകത ഉള്ളതായി തീരണം. ദൈവം ആഗ്രഹിക്കുകയാണ് ചൂടാക്കി വിടുകയല്ല, ശാന്തതപ്പെടുത്തണം. നമ്മളുടെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കുമെങ്കിൽ ആ വാക്ക് പറഞ്ഞ് പരിഹരിക്കാൻ തയ്യാറാകണം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുഞ്ഞുങ്ങൾ മറ്റു ഇടപാടുകളിൽ പ്രതിസന്ധി ഉണ്ടാകും, അയൽവക്കക്കാരുമായിട്ട്, സഭയ്ക്കകത്ത്, പുറത്തെ കമ്മിറ്റിക്കകത്ത്, കൗൺസിലൊക്കെ പ്രതിസന്ധി വരും. അപ്പൊ അതിനെ ചൂടാക്കി ബഹളമുണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അപമാനമായി മാറാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെ അതിനെ ശാന്തതപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കാലേബ് ദൈവത്താൽ നല്ല സാക്ഷ്യം ലഭിച്ചവനായിരുന്നു. ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്, 14:24 ഇതിങ്ങനെയാണ്, എൻ്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് അവനെ എത്തിക്കും,
അവരുടെ സന്തതി അത് കൈവശമാക്കും. നമ്മളൊരു കാലേബിന്റെ പ്രത്യേകത ദൈവം പറയുകയാണ്, ഒരു വേറൊരു സ്വഭാവം. ദൈവമാണ് നമ്മൾക്ക് സാക്ഷ്യം പറയേണ്ടത്. നിന്റെ സ്വഭാവം എങ്ങനെയാണ്? വേറൊരു സ്വഭാവം, സ്പെഷ്യൽ ക്യാരക്ടർ ആയിരുന്നു കാലേബ്. എല്ലാവരുടെ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവമായിരുന്നാൽ എന്താ ഗുണം? എല്ലാവരും പറഞ്ഞു കൂട്ടുന്ന നമ്മളും കൂട്ടത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്വഭാവമായി നമ്മുടെ സ്വഭാവം മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ദൈവം വേറൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. കുടുംബത്തിനകത്ത് നിന്നെ മറ്റൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഒരു നല്ല സ്വഭാവത്തിന്, നല്ല വേറൊരു സ്വഭാവത്തിന് ഉടമയായിട്ട് മാറണം. സഭയിൽ നീ ഒരു വേറെ സ്വഭാവമായിരിക്കണം, നല്ല ക്യാരക്ടർ ആയിരിക്കണം. സഭക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു, കണ്ടോ ആ സഹോദരനെ, കണ്ടോ സഹോദരിയെ, കണ്ടോ എന്തായാലും ഒരു ക്യാരക്ടറാണ് എന്ന് പറയത്തക്കോണം പ്രത്യേക സ്വഭാവം. അത് പ്രാർത്ഥനയാലും ആത്മീയ ആരാധനയായാലും വചനജ്ഞാനത്താലും ദൈവം തരുന്നതാണ്. ഒരു സ്പെഷ്യൽ ക്യാരക്ടറാകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ലോകം നമ്മളെ കുറിച്ച് പക്ഷെ നല്ലത് പറഞ്ഞെന്ന് വരാം, പക്ഷേ ദൈവം നമ്മളോട് പറയണം അവർ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മളെ കുറിച്ച് പലരും നല്ല അഭിപ്രായമൊക്കെ, പക്ഷേ അകത്ത് എന്തുമാകാം. പക്ഷെ ദൈവം പറയുന്ന സാക്ഷ്യമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാക്ഷ്യം. നിങ്ങൾക്കറിയാം, ജോസഫിനെ കുറിച്ച് ലോകം മുഴുവനും എതിരെ സംസാരിച്ചു, പുത്തിപ്പനെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം എതിരെ സംസാരിച്ചു. പക്ഷെ ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം ദൈവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും അറിയായിരുന്നു അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ അല്പകാലത്തെ കഷ്ടങ്ങൾ അവന് വന്നെങ്കിലും പിന്നത്തെ ജോസഫിനെ ദൈവം മാനിച്ചതുപോലെ നീ ആരും അറിയാതെ രഹസ്യ ജീവിതത്തെ നീ സ്പെഷ്യൽ ക്യാരക്ടറായി വിശുദ്ധിയോടും വേർപാട്ടോടും നീ ജീവിച്ചാൽ നിന്നെ മാനിപ്പാനും ഉയർത്തുവാനും കഴിയുന്ന വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. മൂന്നാമത്തെ കാര്യം, അവന് ഹെബ്രോൻ അവകാശമായി ലഭിച്ചു. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം ഫെലോഷിപ്പ് എന്നാണ്. യോശുവ 15:13 അത് കാണുകയാണ്. യോശുവയിൽ അനാക്യ മല്ലന്മാരെ കുടിയിരിക്കുന്ന സ്ഥലമായിരുന്നു ആ ഹെബ്രോൻ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലം ദൈവം അവന് കൊടുത്തു. കാരണം അവൻ വിശ്വാസത്തിൽ കാലുകുത്തി വിശ്വാസം പറഞ്ഞ സ്ഥലം പിന്നത്തെ ഒരു കനാനി വന്നപ്പോൾ ദൈവം അവന് തന്നെ നൽകുന്നു. മോശം മുഖാന്തരം അവന് തന്നെ ലഭിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ, വിശ്വാസത്താൽ നീ കാല് ചവിട്ടിയാൽ, വിശ്വാസത്താൽ നീ കൈ ചൂണ്ടിയാൽ, അമ്മൻ എത്ര വലിയ പ്രതികൂലം വന്നാലും കാലങ്ങൾ കഴിഞ്ഞാലും നീ വിശ്വാസം പറഞ്ഞ സ്ഥലവും വീടും ഒക്കെ നിന്നെ കൊണ്ട് കാലുകുത്തിക്കാൻ കഴിയുന്ന വലിയ ദൈവമാണെന്ന് കാലേബിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊരു ജീവിതത്തിന്റെ പാതകളൊക്കെ നമ്മൾ പതറി പോകാൻ ഇടയാകല്ലേ വിശ്വാസം പറഞ്ഞു. ചില ആളുകൾ എപ്പോഴും അവിശ്വാസമേ പറയത്തുള്ളൂ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന നിനക്ക് നീ ഏതു കാര്യത്തിൽ വിശ്വാസം പറഞ്ഞോ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നിനക്ക് പ്രാവർത്തികമാക്കി തരുവാൻ, അത് പ്രാപിച്ചെടുക്കുവാൻ നിന്നെ കരുതുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തോട് പൂർണ്ണമായി പറ്റിയിരുന്നു. ഞാൻ ബാക്കിയുള്ള വായിപ്പിക്കാൻ സമരക്കുന്നില്ല. യോശുവയുടെ പുസ്തകം 14 7-14 വാക്യങ്ങളുണ്ട്. അവന് ദൈവത്തോടെ പറ്റി നിന്നു, ദൈവത്തോട് പറ്റി നിന്നു, ദൈവത്തോട് പറ്റി നിൽക്കുന്ന അവൻ മോശയോട് പറ്റി നിന്നല്ല, അവൻ യോശുവയോട് പറ്റി നിന്നല്ല, അവൻ മറ്റു മൂപ്പന്മാരോട് പറ്റി നിന്നല്ല, അവൻ ദൈവത്തോട് പറ്റി നിന്നു. ഭാര്യയോട് പറ്റി നിന്നാൽ ചിലപ്പോൾ കൈവിട്ടു പോകും, മക്കളോട് പറ്റി നിന്നാൽ കൈവിട്ടു പോയെന്ന് വരാം, അയലോക്കോട് പറ്റി നിന്നാൽ കൈവിട്ടു പോയെന്ന് വരാം. ഓർക്കുക, ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരുവനെ ലോകത്തിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. അതായതിന്റെ സത്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് പറ്റി നിൽക്കുക, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് കാലേബ് പറയുകയാണ്, ഞാൻ 40 ഞാൻ കാദേശ് ബർന്നയിൽ പോയി, ഇപ്പോൾ എനിക്ക് 85 ഇപ്പോഴും എനിക്ക് മലകൾ പിടിച്ചടക്കാനുള്ള ആരോഗ്യം എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് യോശുവ പറയണ, യോശുവ എനിക്ക് സ്ഥലങ്ങൾ നീ വേറിട്ട് തരിക, ഞാനത് കൈവശമാക്കിക്കൊള്ളാം, ഖബ്രോന്റെ മലകളൊക്കെ എനിക്ക് ഇന്ന് വിട്ടതാ. 40 വിശ്വാസം പറഞ്ഞതായ ഈ മനുഷ്യൻ 85 എന്റെ വിശ്വാസം കുറഞ്ഞു പോയില്ല. ചില ആളുകളൊക്കെ വിശ്വാസി വരുന്ന ആദ്യകാലത്തൊക്കെ ഭയങ്കര വിശ്വാസമാണ്, വിശ്വാസി എന്ന് പേരും ഒക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം തണുത്തു പോകും, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തണുത്തു പോകും. പക്ഷെ കാലേബിന്റെ പ്രത്യേകത 40 അവന്റെ അകത്തുണ്ടായിരുന്ന അതേ വിശ്വാസം, അവൻ കനാനി പോയി കാലുകുത്തിയപ്പോൾ അവനും പറഞ്ഞ അതേ വിശ്വാസം 85 വന്നപ്പോഴും ആ വിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. അവൻ പറയാണ്, ഈ മല ഹെബ്രോൻ മല എനിക്കിതാ, ഹെബ്രോൻ മല ചുമ്മാതെ കയറി എടുക്കാനായിട്ട് ഒക്കത്തില്ല, അവിടെ ജാതികൾ കുടിയിരിക്കുകയാണ്, ആ കുടിയിരിക്കുന്ന ജാതികളെ ഇറക്കി വിട്ടാലേ ഇത് അവകാശമാക്കാൻ ഒക്കത്തുള്ളൂ. കാലേബ് പറയാ, ആ ഞാൻ അവകാശമാക്കാം, എനിക്ക് 55 പഴയ ആരോഗ്യം ഇന്നും എനിക്കുണ്ട്, പഴയ വിശ്വാസം ഇന്നും എനിക്കുണ്ട്.
ഇന്നത്തെ വചന ശിശുകൾ കേൾക്കുന്ന നല്ലൊരു പങ്കു ആളുകളും 65 വയസ്സ് മേളിലുള്ളവരാണ്, സീനിയർ സിറ്റിസൺസ് ആണ്. ഇപ്പൊ നമുക്കറിയാം 65 വയസ്സ് മേളിലോക്കൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കാത്ത കാലമാണ്. എല്ലാവരും പേടിച്ച് വരണ്ടിരിക്കുക, എന്റെ കാര്യം ഇനി എന്നാകും, എന്നാ കൊറോണ വരുന്നത്, ഞാൻ എന്നാ ആകുന്നത്, എന്റെ പരിപാടി എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വടി കുത്തി പിടിച്ച് താടി കൈ കൊടുത്തിരിക്കുന്നവരുണ്ട്. നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് പറയട്ടെ, അപ്പച്ച അമ്മച്ചി സഹോദര നിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. 85 വയസ്സുകാരനായ കാലേബ് പറയുക, ഇനി എനിക്ക് മലകളെ പിടിച്ചടക്കാനുള്ളതായ കഴിവ് ദൈവം തന്നിട്ടുണ്ട്, വിട്ടു തന്നാ മതി. ഒരു കാര്യം ഞാൻ അഭിഷേകത്തിന് പറയുന്നു, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ ആത്മീയ ഭൗതിക വാഗ്ദത്തങ്ങൾ അത് ഇന്ന് വരെ നിനക്ക് ലഭിച്ചിട്ടില്ലെന്നിരിക്കട്ടെ. ദേവദാസന്മാരിൽ കൂടെ, പ്രവചനത്തിലൂടെ, വെളിപ്പാടിലൂടെ, ദർശനത്തിലൂടെ, ആമേൻ, കൃപാവരങ്ങളിലൂടെ ദൈവം നിന്നെ അറിയിച്ചിട്ടുള്ള ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ ഇന്ന് വരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഈ അഭിഷേക ശുശ്രൂഷയിൽ ആത്മാവിൽ നിങ്ങളോട് പറയാം, ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് മുഖം നോക്കാതെ പറയുകയാണ്. എന്താണെന്നറിയാമോ? അത് കണ്ടിട്ട് നീ കണ്ണടയത്തുള്ളൂ. 40-ാമത്തെ വയസ്സിന് ബലം ഇന്നും 85-ാമത്തെ വയസ്സ് ദൈവം കൊടുത്തിരിക്കുന്നു. മോശയുടെ കാര്യം വായിക്കുമ്പോൾ നമുക്കറിയാം, 100 വയസ്സായ മോശ ഒരു കണ്ണിന്റെ കാഴ്ച മങ്ങിയില്ല, ദേഹബല ക്ഷയിച്ചുമില്ല. പിസ്കായുടെ കൊടുമുളി ചാടിക്കാനുള്ള ബലം ദൈവം നൽകി കൊടുത്തു. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് ക്ഷീണരാണ്, ബലഹീനരാണ്, നിന്റെ മനസ്സാണ് ഇന്ന് ശക്തിപ്പെടേണ്ടത്. മനസ്സ് ആക്റ്റീവാണെങ്കിൽ ശരീരം ആക്റ്റീവാകും. ഇന്ന് രാത്രി ഇന്നത്തെ ശുശ്രൂഷ ഞാൻ ആത്മാൾ പറയുന്നു, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അഭിഷേക ശക്തിയുണ്ട്. ബലഹീനമായ കൈകൾ, ബലഹീനമായ കാലുകൾ, ബലഹീനമായ നാവ്, ബലഹീനമായ കണ്ണ്, ആന്തരിക അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ കർത്താവിദാസോട് ചേർന്ന് ഞാൻ പറയുകയാണ്, സ്തോത്രം കാലുമായി ചേർന്ന് ഞാൻ പറയുകയാണ്, നിന്നെ ബലപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ഇനിയും മലകളെ പിടിച്ച് അവൻ പോയി, അവന് കൊടുത്തത് യോശു അത് കൊടുത്തു, അവന് പോയി, അവൻ പിടിച്ചടക്കി, ഹെബ്രോൻ കൂട്ടായ്മയുടെ ആ മല അവന് കൈലായി. ദൈവമക്കളെ സ്നേഹത്തോടെ പറയട്ടെ, നഷ്ടപ്പെട്ട പലതും ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവം മടക്കി തരിക. നിരാശയുടെ വാക്ക് വേണ്ട, ടെൻഷൻ വേണ്ട, ഡിപ്രഷൻ വേണ്ട. ദൈവത്തോട് പറയാം, ദൈവമേ നീയാണ് എന്നെ വിളിച്ചതെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നീ സർവശക്തനായ ദൈവമാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് ശക്തിപ്പെടും. ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ നല്ല പ്രസംഗമെന്ന് കേൾക്കാനല്ല, നിന്നോളം ദൈവത്തിന്റെ ദൂത ഏറ്റെടുത്താൽ വിടുതല്ല. മരുന്ന് കുറിപ്പടി എഴുതി മരുന്ന് മരിച്ച് മേശപ്പെടുത്തി വെച്ചാൽ ഒക്കത്തിൽ അത് കഴിക്കുമ്പോഴാണ് വില അത് നിനക്ക് സൗഖ്യമുണ്ടാകുന്നത്. ഇതുപോലെ വചനം കേൾക്കുമ്പോൾ ആ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുമ്പോഴാണ് വിടുതലുള്ളത്. ഇന്നത്തെ വചനത്തിൽ പ്രായമായവരോട്, കിടപ്പ് രോഗികളോടും ഇനി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് പറയുന്നു, തീർന്നിട്ടില്ല. കാലേബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. നിന്റെ മേൽ ഇന്ന് പകൽക്കാലത്തെ ആത്മീയ ആരാധനയിൽ അതിശക്തമായ കൃപ ദൈവം പകരിയ കരമർച്ച സ്തോത്രം പറഞ്ഞാട്ടെ. ഏത് ഭാഗത്താണോ ഹല്ലേലൂയ, ഏത് ഭാഗത്താണോ ക്ഷീണമുള്ളത്, ഏത് ഭാഗത്താണോ ബലഹീനതയുള്ളത്, അവിടേക്ക് ഒഴുകിയെത്തുന്ന ദൈവകൃപയുടെ ശക്തി ഇപ്പോൾ ദൈവം അയക്കുകയാണ്. കാലേബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ വിശ്വാസം പിടിച്ചു നിന്നു, അവൻ വിശ്വാസം പറഞ്ഞു, അവൻ പറ്റി നിന്നു, അവൻ കീഴ്പ്പെട്ടു നിന്നു. അതുകൊണ്ട് ദൈവം അവനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. നിന്നെയും എന്നെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു വലിയ ദൈവം സ്വർഗത്തിലുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അടുത്ത കാര്യം, ശത്രുക്കളെ ഇറക്കാനായിട്ടുള്ള ബലം കിട്ടിയ ഈ മനുഷ്യനോട് അവന്റെ മകൾ വന്ന് പറയുകയാണ്, അക്സ എന്നെ നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലേ അയച്ചത്, ദയവായിട്ട് ദയവായിട്ട് എനിക്ക് നീറുള്ള സ്ഥലം തരണമേ. അവന് കൊടുത്തു ഈ മനുഷ്യന് കാലാപ മകൾക്ക് അക്സയ്ക്ക് കൊടുത്തു. എന്താ കൊടുത്തു? മേലുറവയും കീഴുറയുമുള്ള നല്ലൊരു സ്ഥലം ദാനമായി കൊടുത്തു. എന്താ അതിന്റെ അർത്ഥം? തലമുറയെ ബഹുമാനിക്കുന്ന, തലമുറയെ കരുതുന്ന, തലമുറയ്ക്ക് വേണ്ടി ഓറവുകളെ തുറക്കാൻ മടിയില്ലാത്ത, കൊടുക്കാൻ മടിയില്ലാത്ത ഒരു പിതാവായിരുന്നു കാലാപ. ഒരു കാര്യം ഞങ്ങൾ സ്നേഹമായി പറയട്ടെ, മക്കളെ, നമ്മുടെ തലമുറ കരുതാൻ നമ്മൾ തയ്യാറാക്കണം. ഉറവെന്ന് പറയുമ്പോൾ കണ്ണുനീരിന്റെ ഉറവേ ഉണ്ടായിരിക്കണം നിനക്ക്. മേലുറവയും കീഴുറവയും ഭൗതിയും നന്മയും കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടായിരിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്ന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് കണ്ണുനീരാണ്. ഞാൻ പലപ്പോഴും പ്രസംഗിച്ച് പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നത് മരിച്ചു പോയാലും പ്രാർത്ഥന മരിക്കത്തില്ല. നിന്റെ മക്കൾക്ക് വേണ്ടി ബാങ്കിൽ ഇട്ട് കൊടുക്കുന്ന FD ഡിപ്പോസിറ്റും ഇൻഷുറൻസ് പോളിസിയും ഒക്കെ നഷ്ടപ്പെട്ടു, പക്ഷേ കണ്ണുനീർ ഒരിക്കലും മാറത്തില്ല. കണ്ണുനീര് തൂങ്ങുമ്പോൾ മനസ്സലിയുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. നീ മരിച്ചു പോയത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ നിന്നെ മാനിപ്പാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, വെറ്റ് ഐസ്, നിറഞ്ഞ കണ്ണുകൾ. മറ്റൊന്ന്, ബെൻ നീസ്, മടങ്ങിയ മുട്ട്.
മൂന്ന് ബ്രോക്കൺ ഹാർട്ട്, നിലവിളിച്ച് കരയാനുള്ള ഒരു ഹൃദയം. ശ്രദ്ധിച്ചു കേട്ടോ, ഒന്ന് വെറ്റ് ഐസ്, നിറഞ്ഞ കണ്ണുകൾ, മറ്റൊന്ന് ബെൻ നീസ്, മടക്കുന്ന മുട്ട, മൂന്ന് ബ്രോക്കൺ ഹാർട്ട്. മുട്ട നിന്നോട് കണ്ണുനീരോടെ ചങ്ക് തകർന്ന് ഇന്ന് നീ തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച കാലേബിനെ പോലെ 85-ാമത്തെ വയസ്സിലും നന്മകൾ കൊടുത്ത ദൈവം നിനക്ക് വഴി നന്മയുടെ വഴികൾ തുറക്കാൻ സർവശക്തനായ ദൈവമാണെന്ന് ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഇന്ന് ഭക്തനും വിടുതലാണ്. ഇംഗ്ലണ്ടിലൊരു റാലി നടക്കുകയാണ്. റാലിയിൽ ഏറ്റവും മുമ്പിൽ പോകുന്നത് പ്രായമുള്ളവരാണ്. അവർ പിടിച്ച ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗ്ലോറി ഓഫ് ദ പാസ്റ്റ്. കഴിഞ്ഞകാലം ഗ്ലോറിയാണ് അവരുടെ വലിയ ചിന്ത. മിഡിൽ ഭാഗത്ത് പോകുന്നത് ചെറുപ്പക്കാരാണ്. അവരുടെ ബോർഡിൽ എഴുതിക്കുന്നു ഇങ്ങനെ, സ്ട്രെങ്ത് ഓഫ് ദ പ്രസൻസ്. മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങളാണ് പോകുന്നത്, അവരെഴുതി വെച്ചിരിക്കുന്നു ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഈ മൂന്ന് കൂട്ടരും ഒരുപോലെ പോകുന്ന ശുശ്രൂഷയാണ് ഈ ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ ആത്മീയ ശുശ്രൂഷയിൽ പ്രായമുള്ളവർക്ക് പാറ്റുണ്ട്. എന്താ ഒരു പാറ്റ്? അവരെ കഴിഞ്ഞകാലങ്ങളിലെ ഗ്ലോറി, അവർ ചെയ്ത, അവരിൽ കൂടെ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും നന്മകളും അവർ ഓർത്തുകൊണ്ട് പോരാ. ഗ്ലോറി ഓഫ് ദ പാസ്റ്റ്. ഇടയ്ക്ക് പോകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ സ്ട്രെങ്ത് ഓഫ് ദ പ്രസന്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ശക്തിയാണ് അവർ. അവരാണ് ഈ കാലത്തെ നയിക്കാൻ പോകുന്നത്. മൂന്നാമത് പോകുന്നത് കുഞ്ഞുങ്ങളാണ്. അവർ ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ ആണ്, ഭാവിയാണ് അവര്. ഈ മൂന്ന് കുട്ടികളും ഒരുമിച്ച് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, 85 വയസ്സായല്ലോ, 80 വയസ്സായല്ലോ, 70 വയസ്സായല്ലോ എന്ന് വിചാരിച്ച് നീ ടെൻഷൻ പിടിക്കണ്ട. കാലേബിന്റെ ദൈവം നമ്മുടെ ദൈവമാ. നീ വിശ്വസ്തിയോടും വേർപാടോടും വിശുദ്ധിയോടും നിന്നാൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും ഭാരവും വന്നാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇയ്യോബിനെ പോലെ പ്രതിസന്ധിയിൽ വന്നാൽ നീ ടെൻഷൻ പിടിക്കണ്ട. നിന്റെ കൈക്ക് പിടിച്ചു നടത്താൻ കഴിയുന്ന വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. കരുപ്പത്തിൽ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഒരു കാര്യം മാത്രം, വിശ്വസ്തരായിരിക്കണം. അമേരിക്കയിൽ ബാങ്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ പേര്, അതിന്റെ പേര് ഹെൻറി എന്നാണ്. വിശ്വസ്തനായ മനുഷ്യൻ, 32 വർഷം ജോലി ചെയ്ത് ഒരു ഡോളർ പോലും മാറ്റിവെക്കാതെ അവനെ ആ ബാങ്കുകളുടെ എല്ലാം വിളിച്ചിരുന്നത് ഹോണസ്റ്റ് ഹെൻറി എന്നാണ്. വിശ്വസ്തനായ ഹെൻറി കാശില ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഒരു പൈസ മാറ്റിവെക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ 32 വർഷം പൂർത്തീകരിച്ചപ്പോൾ അവന് റിട്ടയർമെന്റ് കൊടുത്ത് വിടുകയാണ്. അവൻ സെൻറ് ഓഫ് ഡേ ആണ്. ആ സെൻറ് ഓഫ് ഡേയിൽ അവനെ യാത്ര അയക്കാനായിട്ട് ആളുകളെല്ലാം കൂടി വന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഹെൻറിയെ കാണാനില്ല. ഹെൻറി ബാങ്കിൽ നിന്ന് അപ്രത്യക്ഷമായി. ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന $75,000 അവൻ അപ്രത്യക്ഷമായി. ആളുകൾക്കെല്ലാം അത്ഭുതമായി. 32 വർഷം ഒരു പൈസ പോലും മാറ്റിവെക്കാത്ത ഹെൻറി, ഹോണസ് ഹെൻറി, അവൻ എന്തിനാ അങ്ങനെ കാണിച്ചു? അവനെ ട്രെയിനിലെ അവരെ കണ്ണിൽ പെടാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് അവനെ പിടിച്ചു. അവനെ തിരിച്ച് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, 32 വർഷം ഞാൻ ജോലി ചെയ്തു, ഒന്നും ഞാൻ നേടിയില്ല. ഞാൻ റിട്ടയർഡ് ആകുകയാണ്, എനിക്കൊന്നും നേടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കാര്യം തീരുമാനിച്ചു, ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണം എടുത്തുകൊണ്ട് പോയതാണ് എനിക്ക് ഭാവി ജീവിക്കാനായിട്ട്. ബാങ്ക് മാനേജർ പറഞ്ഞു, കുഞ്ഞെ, നീ ചെയ്യേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അതിന് നല്ലൊരു പങ്ക് പണം നിനക്ക് തരാൻ വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിരുന്ന പണമാണ് നീ എടുത്തുകൊണ്ട് പോയത്. ഏറ്റവും ലാസ്റ്റ് മൂവ്മെന്റ് 32 വർഷം നീ ഉണ്ടാക്കിയ പേര് നീ കളഞ്ഞ്, നിന്റെ ഹോണസ് ഹെൻറി എന്നുള്ള പേര് കളഞ്ഞ്, നീ ഇപ്പോൾ മൈനസായി മാറി. നീ ഒരു തെറ്റുകാരനായി മാറി. നീ ഒരു കേസുകാരനായി മാറിയല്ലോ. 32 വർഷമായി ഉണ്ടാക്കിയ പേര് മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. എന്റെ വലിയ സ്നേഹിതരെ, ഒരു കാര്യം പറയട്ടെ, എത്ര വർഷം നീ വിശ്വാസം നിന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. നിൽക്കുന്നോളം കാലം വിശ്വസ്ത നിന്നാൽ അവസാന ശ്വാസം വരെ ജീവനെ, നിത്യജീവനെ എന്ന് പറഞ്ഞാൽ നിന്നെ അക്കരെ എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാലേബിനെ പോലെ 85 വയസ്സായപ്പോഴും അകലെ പിടിച്ചടക്കുവാൻ ബലം പ്രാപിച്ച ആ മനുഷ്യനെ പോലെ ഇന്നത്തെ വചനശേഷി ലോകരാജ്യങ്ങൾ എവിടെ നിന്നോട് കേട്ടാൽ നിങ്ങൾ ഞാൻ അഭിഷേകത്തോട് പറയട്ടെ, നിങ്ങളിലേക്ക് പകരുന്ന ഒരു അഭിഷേക ശക്തിയുണ്ട്. പിടിച്ചു നിൽക്കുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. ഇനിയും പിടിച്ചടക്കാൻ എത്ര പ്രായമായാലും പിടിച്ചടക്കാൻ മലകൾ നമ്മുടെ മുമ്പിലുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല, നീ അനാഥനല്ല. നിനക്കൊരു ഓടായ സ്വർഗത്തിലുണ്ട്. മോശയെ മാനിച്ചതുപോലെ, യോശുവയെ മാനിച്ചതുപോലെ നിന്നെയും മാനിപ്പാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, കാലേബിനെ പോലെ ജീവിതത്തിന്റെ പാതകളിലെ
ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവെ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ, കർത്താവെ മലകളെ പിടിച്ചടക്കുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, പറ്റി നിൽക്കുവാൻ നമ്മുടെ കൃപ ഞങ്ങൾക്ക് തരുമാറാക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ കേൾക്കുന്ന ആരെങ്കിലും നിരാശയോടെ, ഭാരത്തോടെ, വേദനയോടെ കണ്ണിനെ ആരിക്കുന്നെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ അവരിലേക്ക് ഒഴുകിയെത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ആ വലിയ അഭിഷേകം നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ഉത്ത ശക്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവസാന ശ്വാസം വരെ വിശ്വസ്തനെ നിൽക്കുവാൻ, ജീവനെ, നിത്യജീവനെ എന്നിവ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ, നിത്യത പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പറ്റിയിരിക്കട്ടെ, വിശ്വാസ വാക്കുകൾ സംസാരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെ നാമത്തിൽ ഞങ്ങൾ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ പ്രവർത്തനങ്ങളെയും എളിവരെ ഞങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ, ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ.